ഡ്രൈവിംഗ് ടിപ്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ടെക്നിക്കിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് കാർ ഡ്രൈവിംഗിലെ തുടക്കക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നാണ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറിന്റെ ഇടതുവശം കൃത്യമായി എവിടെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കാത്തത് അതിന്റെ കാരണം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നുള്ള വ്യൂ അനുസരിച്ച് കാറിൻ്റെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് തുടക്കക്കാറായ ആളുകൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള ഓബ്ജെക്ടുകളുടെ മേൽ കാർ തട്ടാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഇതിനൊരു പരിഹാരമായി കാറിൻ്റെ ഇടതുവശത്തെ കൃത്യമായി മനസ്സിലാക്കാനുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് ഇനി പറയുന്നത് അതിനുവേണ്ടി ഞാൻ ഈ കാണുന്ന ബോട്ടിൽ കാറിന്റെ ലെഫ്റ്റ് സൈഡിലെ ടയറിന് നേരെയായി വെക്കുകയാണ് ഇനി നമുക്ക് കാറിന്റെ ഡ്രൈവറുടെ സീറ്റിൽ ഇരിക്കുമ്പോൾ ആ ബോട്ടിലേക്കുള്ള വ്യൂ എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറിന്റെ ഡാഷ്ബോർഡിന്റെ ഏകദേശം നടുവിലായാണ് ആ ബോട്ടിൽ കാണുന്നത് ആ ഒരു പോയിന്റിൽ ഒരു ചെറിയ പ്രതിമയോ അല്ലെങ്കിൽ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറോ വയ്ക്കുക ഇനി അതല്ലെങ്കിൽ അതിന് പകരമായി അവിടെ വിൻഷീൽഡിൽ ഒരു ഡബിൾ സൈഡ് ടാപ്പോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പോ കട്ട് ചെയ്ത് ഒട്ടിച്ചു വയ്ക്കുക ഇനി നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യുമ്പോൾ റോഡിലുള്ള ഒരു വസ്തു ഈ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ആയാണ് നിങ്ങൾക്ക് ഡ്രൈവറുടെ വ്യൂവിൽ നിന്ന് കാണുന്നതെങ്കിൽ ആ വസ്തു നിങ്ങളുടെ കാറുമായി സേഫ് സേഫായൊരു ഡിസ്റ്റൻസിലാണ് ഇനി അഥവാ നിങ്ങൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവറുടെ വ്യൂവിൽ നിന്ന് നോക്കുമ്പോൾ റോഡിലുള്ള ഒരു വസ്തു ഈ ടാപ്പ് ഒട്ടിച്ചതിൻ്റെ കൃത്യം നേർക്കോ അല്ലെങ്കിൽ ടാപ്പ് ഒട്ടിച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് വലതു വസ്തു ആയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കാർ തീർച്ചയായും ആ വസ്തുവിന്മേൽ തട്ടിയിരിക്കും ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് കുറച്ച് തിരിച്ചുകൊണ്ട് ആ വസ്തുവിൽ നിന്ന് സേഫായ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് കീപ്പ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് കാറിൻ്റെ ലെഫ്റ്റ് സൈഡിനെ വളരെ കൃത്യമായി ജഡ്ജ് ചെയ്യാൻ നമുക്ക് സാധിക്കും ഡ്രൈവിംഗിൽ എക്സ്പീരിയൻസ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ ടാപ്പിൻ്റെ ആവശ്യം വേണ്ടിവരില്ല പക്ഷേ കാർ ഡ്രൈവിങ്ങിൽ തികച്ചും ആയ ആളുകൾക്ക് അല്ലെങ്കിൽ പഠിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഈ കാര്യം നിങ്ങൾക്കൊരു ഉപകാരമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഉപകരിക്കുമെങ്കിൽ ഈ ഒരു അറിവ് ഉപകരിക്കുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള കൂടുതൽ ഡ്രൈവിംഗ് റിലേറ്റഡായ വീഡിയോകൾക്കും ടിപ്സുകൾക്കും എല്ലാമായി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്